ഇവരെ രണ്ടുപേരെയും തട്ടിയിട്ട് കുത്തി പരിക്കേൽപ്പിച്ചു. 82-ലെ ഒരു അനുഭവം വെച്ചുകൊണ്ടായിരിക്കാം. പിന്നെ വൈക്കോലൊക്കെ കത്തിച്ചിട്ട് ഭയങ്കര ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടി ആനയെന്ന്. അപ്പോൾ ആനയുടെ കന്നം നനയുന്നുണ്ട്. കാരണം ഈ ആന വരുന്ന വഴിയെല്ലാം ആൾക്കാർ വീടുകളിൽ കയറാതിരിക്കാൻ പറമ്പുകളിൽ, ഉയർന്ന പറമ്പുകളിൽ നിന്നിട്ട് ഏറായിരുന്നു ആനയ്ക്ക്. ഒറ്റയടിയാണ് ദാ കിടക്കുന്നു കുണ്ടിൽ. 25-1-1988 കൊച്ചുമോൻ എന്നും പറഞ്ഞൊരാന കൊല്ലകടവിൽ വഴക്കുണ്ടാക്കി. വഴക്കുണ്ടാക്കിയെന്ന് പറയുന്നത് അതിൻ്റെ ചട്ടക്കാരനെ തട്ടിയിട്ടു, അതിൻ്റെ കൂടുള്ള രണ്ടാനക്കാരനെ തട്ടിയിട്ടു. ഒന്നാനക്കാരൻ കോട്ടയം മെഡിക്കൽ കോളേജിലായി. രണ്ടാനക്കാരന് ചെറിയ കാലിന് ചെറിയ പരിക്കേ പറ്റിയുള്ളൂ. അദ്ദേഹം അവിടുന്ന് ആന കൈവിട്ടു. അദ്ദേഹത്തിന് ആനയെ കെട്ടാനോ അല്ലെങ്കിൽ ആനയെ നിയന്ത്രിക്കാനോ ഒന്നും കഴിയാതെ വന്ന സാഹചര്യത്തിൽ ആ ആന കൈവിട്ടു. കൊല്ലകടവിൽ നിന്ന് കൊല്ലകടവ് പാലം കടന്ന് കുന്നം വഴി കുന്നത്ത് സ്കൂളിൽ വന്നപ്പം അവിടെയുള്ള രണ്ടാനക്കാർ ആനയെ കെട്ടാൻ പോയി. ഒന്ന് ഒരു ചെറിയനാട് മാളിക്കച്ചിറയുള്ള ഒരു സോമൻ, അദ്ദേഹവും പെരിങ്ങിലിപ്പുറത്തുകാരനൊരു ബാലൻ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ആനയെ കെട്ടാൻ പോയി. ആന കുന്നം സ്കൂളിൽ വെച്ചിട്ട് ഇവരെ രണ്ടുപേരെയും തട്ടിയിട്ട് കുത്തി പരിക്കേൽപ്പിച്ചു. മാരകമായ പരിക്കൊന്നും അല്ലെങ്കിലും അവർക്ക് ചെറിയ പരിക്കുകൾ പറ്റി. അങ്ങനെ മാവേലിക്കര ഫിലിപ്പിൻ്റെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു രണ്ടാളെയും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഈ എന്നെ അന്വേഷിച്ച് വരേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഈ ആനയെ കെട്ടാൻ പറ്റാതെ സാധിക്കാതെ വന്നപ്പം എന്നെ അന്വേഷിച്ച് വരേണ്ട ഒരു സാഹചര്യം, ഇന്നടുത്ത് ഇന്ന ആളുണ്ട് പോയാൽ നമുക്ക് ആനയെ കെട്ടാം എന്നുള്ള. അത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ 82-ലെ ഒരു അനുഭവം വെച്ചുകൊണ്ടായിരിക്കാം അങ്ങനൊരു ചെറിയ ആശയം ചിലർക്കൊക്കെ തോന്നി അങ്ങനെ വന്നത്. 82-ലെ കരിപ്പഴ ആനയെ കെട്ടിയ സംഭവം വെച്ചിട്ടായിരിക്കാം എന്ന് തോന്നുന്നു എനിക്ക്. തന്നെയുമല്ല, ആ പ്രദേശങ്ങളിലൊക്കെ നിന്ന് ആന കയറിയിട്ടുള്ളത് കൊണ്ട്, എന്നെ ആൾക്കാർക്ക് അറിയാവുന്നത് കൊണ്ട് അങ്ങനെ ഒരു ആശയം ഉദിച്ചിട്ട് ഇവിടെ കരുവാറ്റയിലെത്തി. കരുവാറ്റയിലെത്തിക്കഴിഞ്ഞപ്പം ഞാൻ ഈ പാട്ടത്തിനടുത്ത ആനകളുടെ എഴുന്നള്ളിപ്പ് ബുക്ക് ചെയ്യാനായിട്ട് ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ പോയി. കൊട്ടാരം പോയ ക്ഷേത്രം, അങ്ങനെയുള്ള 2-3 ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളിപ്പിൻ്റെ അഡ്വാൻസ് ഇനത്തിൽ പൈസ വാങ്ങാനായിട്ട് പോയി. ഞാനങ്ങനെ തിരിച്ച് ഹരിപ്പാട് വന്നു. അന്ന് ഹരിപ്പാട് എൻ്റെ മൂത്ത മകള് പ്രസവിച്ചിട്ട്, മൂത്ത മകളെന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മകളിൽ ജനിച്ച ആ ഒരു സമയമാണ്. അങ്ങനെ ഹരിപ്പാട് ആസ്പത്രിയിലാണ് നേരെ ഹരിപ്പാട് ആശുപത്രി വന്നപ്പം എൻ്റെ അച്ഛനും എൻ്റെ അമ്മാനച്ഛനും ഒക്കെ കൂടെ പറഞ്ഞു, ഇനിയിപ്പോൾ രാത്രി വീട്ടിലോട്ടൊന്നും പോകണ്ട, കരുവാറ്റയിൽ ഇവർ തിരക്ക് വരുന്നു. അപ്പോൾ തിരക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, പൊന്നനും ശ്രീധരനെന്നും പറഞ്ഞു എൻ്റെ അളിയനാണ് പൊന്നൻ, അവർ രണ്ടുപേരും ആനക്കാരാണ്. ഇവരെ കിട്ടി, ഇവരെയും കൂട്ടിക്കൊണ്ടുപോയി. ഇവർ ചെന്നപ്പോൾ ആന കൊല്ലടവ് കുന്നത്തുനിന്ന് ആന ഓടി നേരെ പുതിയാവ്, മാവേലിക്കര പുതിയാവ് വഴി ആന കല്ലുമല വഴി വരേണിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. ഇവർക്കും ഈ ആനയെ കെട്ടാൻ സാധിച്ചില്ല. അങ്ങനെ എന്ത് ചെയ്തു, വീണ്ടും ആ കാറ് തന്നെ അവർ ഉടമസ്ഥനും ഒക്കെ കൂടി എൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ട്, എൻ്റെ അളിയനും ഒക്കെ ഉണ്ടായിരുന്നു അന്നേരം, മോഹനദാസ് എന്ന് പറയും, അദ്ദേഹത്തിനെയൊക്കെ കൂട്ടി ഉടമസ്ഥൻ എൻ്റെ വീട്ടിലിരുന്നു. ആസ്പത്രി വന്നു. ആസ്പത്രി വന്നിട്ട് പറഞ്ഞു ഇന്ന പോലെ അതിനെ. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, എടാ കുഞ്ഞെ, രാത്രിയാണ് നീ ഇതിനൊന്നും പോകണ്ട, രാത്രി ആന വല്ല ഈ പ്രശ്നമുള്ള ആനയൊക്കെയാണ്, അതൊക്കെ എന്തൊക്കെയാണ് കാണിക്കുക എന്നൊന്നും അറിയാനൊക്കത്തില്ല. അമ്മയ്ക്കൊരു ഭയം. അപ്പോൾ പറഞ്ഞപ്പോൾ എനിക്കൊരു മാനസികമായിട്ടൊരു മനസ്സിലൊരു മടി തോന്നി, പോണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പമായി. ഒരു 5 മിനിറ്റ് അപ്പോൾ ഇവരിൽ നിന്ന് നിർബന്ധിക്കുകയാണ്, വരണം. അപ്പം ഞാൻ കുറച്ച് നേരം ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മയെ ഒരു കാര്യം ചെയ്യും, അമ്മയുടെ രഹസ്യമായിട്ട്, അമ്മ ഒരു കിടക്കപ്രാണിയല്ലേ, അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലേ, ഞാനൊന്നും സംഭവിക്കാതെ ഞാൻ കാത്തോളാം, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, അമ്മ അതുകൊണ്ട് അനുവദിക്കണം എന്ന് പറഞ്ഞു. ശരി എന്നാൽ പോയിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ കരുവാറ്റാൽ ആശ്രമത്തിൽ വന്ന് തൊഴുതു. ആ വണ്ടിയെ വന്ന് തൊഴുതു, അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, നമ്മുടെ മനസ്സിലെ ആശാമാരെയൊക്കെ വിളിച്ചു. അങ്ങനെ വീട്ടിൽ വന്ന് ഉടമസ്ഥൻ, അപ്പം ഞാൻ വീട്ടിൽ വരുമ്പോൾ ഉടമസ്ഥൻ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക എൻ്റെ വീട്ടിൽ. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇസ്മയിൽ എന്നാണ്, ചങ്ങനാശ്ശേരി ആഞ്ഞിലിത്താനത്തുള്ള ഇസ്മയിലാണെന്നാണ്. അദ്ദേഹം ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, ഓ എൻ്റെ ആന ഇന്ന പോലെ നിൽക്കുക, എൻ്റെ ആനയെ രക്ഷിക്കണം വിജയ, വിജയനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. വിജയനെ അതിനെ ഏത് തരത്തിലേലും രക്ഷിക്കണം. അത് രാവിലെ ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് അതിനെ കൈവിട്ടതാണ്. അപ്പോൾ രാത്രി 10 മണിയായിരിക്കുന്നു. അപ്പോൾ ഇത്രയും സമയമായിട്ട് 3 വില്ലേജുകൾ ആന കടന്നു. ആ കടന്ന് നിൽക്കുന്ന സമയം പോലീസിൻ്റെ ബഹളം. അന്നത്തെ പിന്നെ IG സത്താറുകുഞ്ഞെന്ന് പറഞ്ഞൊരു അദ്ദേഹമാണ് പോലീസ് മേധാവി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമൊക്കെ ഈ ഒരുപാട് പോലീസ് സന്നാഹങ്ങളും ഒക്കെ ഉണ്ട്. ആന നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് കുറത്തിക്കാട് വരേണിക്കൽ ക്ഷേത്രത്തിനടുത്താണ് നിൽക്കുന്നത്. ഒരു വലിയ വിശാലമായ പറമ്പാണ്. അങ്ങനെ ഞാൻ ഇത് ഇവിടെ ആശ്രമത്തിൽ തൊഴുതു. അങ്ങനെ ഞാൻ പിന്നെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയി. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അളിയനും ഉണ്ട്, പൊന്നപ്പൻ എന്ന് പറഞ്ഞ ആളും ഉണ്ട്. അവിടെ സ്ഥലത്തുണ്ട്, സ്പോട്ടിലുണ്ട്. ചെങ്ങന്നൂർ DYSP ആണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹമാണ് അതിൻ്റെ പരിസരത്തൊക്കെ ഉള്ള മറ്റുള്ള പോലീസുകാരെല്ലാം ദൂരെ നിൽക്കുകയാണ്. ഇഷ്ടംപോലെ ആളും പിന്നെ വൈക്കോലൊക്കെ കത്തിച്ചിട്ട് ഭയങ്കര ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടി ലൈറ്റൊന്നും ഇല്ലാത്ത ഒരു പ്രദേശമായിരുന്നത്. അവിടെ വൈക്കോലുമൊക്കെ കത്തിച്ച് വളരെ ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നു. അപ്പം ചെന്നോന്ന് എന്നോട് ചോദിച്ചു, എവിടെ വീട്, എന്താ പേര്, കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചു. ഞാൻ പേരും എൻ്റെ വിവരങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആനയെ കെട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ശ്രമിക്കാം, കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആനയെ കെട്ടാനുള്ള ശ്രമം ഞാൻ നടത്താം. പിന്നെ ഇതൊരു വന്യമൃഗമാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ആയിരിക്കില്ല ഇതുവരെയുള്ള അത് എടോ തന്നോട് ഞാൻ പറയുകയാണ്, ഈ ഞങ്ങൾ ഉച്ച മുതൽ ഇതിൻ്റെ പിന്നാലെ നടക്കുകയാണ്, ഞങ്ങളാകെ വിഷമിച്ചിട്ട് നിൽക്കുകയാണ്, ഇനി ഇതിവിടെ നിന്ന് ആളങ്ങോട്ട് പോയാൽ തന്നെ ഞാൻ വെറുതെ വിടത്തില്ലെന്നൊക്കെ. അയ്യോ എൻ്റെ സാറേ, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യില്ലേ സാറേ, എന്നാൽ കഴിവത് ഭഗവാന്റെ കൃപ കൊണ്ട് അതിനെ ഞാൻ കെട്ടാനുള്ള ശ്രമം നടത്താം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കെട്ടാം എന്നുള്ള അദ്ദേഹം പിന്നെ എൻ്റെ വാക്കങ്ങ് സ്വീകരിക്കാൻ എന്തോ ഒരു ഈശ്വരാധീനം കൊണ്ട് അദ്ദേഹം അതങ്ങ് കേട്ടു. അദ്ദേഹം പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ആനയുടെ ചങ്ങല വട്ടം വാരിയിട്ടിരിക്കുകയാണ്. ഇത്രയും 3 വില്ലേജുകൾ ആന ഓടിയിട്ട് അതിൻ്റെ ഒരു ചങ്ങലയുടെ ഒരു തുമ്പ അതിൽ നിന്ന് തട്ടിപ്പോകാൻ പോലും ഉള്ള ഒരു സന്ദർഭം ഇല്ലാത്ത തരത്തിലാണ് ആ ചങ്ങല കൊളുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടക്കിട, ആ ഇടയുടെ ഒരു പെട്ട പോലും തട്ടിപ്പോയിട്ടില്ല. അതായത് കോരി കൊളുത്തിയിരിക്കുകയാണ്, വട്ടക്കണ്ണിക്കല്ല കൊളുത്തിയിരിക്കുന്നത്, കോരി കൊളുത്തിയിട്ട് ഏറുകണ്ണിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു കാരണവശാലും തട്ടിപ്പോകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, വട്ടക്കണ്ണിയിലെ കൊളുത്താവൂ. ആദ്യത്തെ നടക്കിട കൂട്ടുമ്പോൾ അല്ലെങ്കിൽ അമരത്തിട കൂട്ടുമ്പോൾ ആദ്യം കൂട്ടുന്ന പെട്ടയ്ക്ക് ഏറുകണ്ണി ഇടാവൂ, അല്ലെങ്കിൽ അത് ഏറുകണ്ണി ഇട്ടിട്ട് കയറുകൊണ്ട് കെട്ടാവൂ. രണ്ടാമത് കൂട്ടുന്ന ആ ചങ്ങലയുടെ രണ്ടാമത്തെ തുമ്പ്, രണ്ടാമത്തെ കണ്ണി, അത് വട്ടക്കണ്ണിയിലെ കൊളുത്താവൂ, ഏറുകണ്ണി ഇടാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അതാണ്. ആന ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇടയുടെ ഒരു പെട്ട തട്ടണം. പെട്ട തട്ടിയാൽ ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയും. അതായത് ഈ വലത്തെ നടയിൽ കിടക്കുന്ന ഇടച്ചങ്ങല ചെന്ന് ഇടത്തെ നടയിലെ അടിക്കും, തവളക്കുഴിക്കാണ് അടിക്കുക. അടിക്കുമ്പോൾ ഇതിൻ്റെ സ്പീഡ്, ഓട്ടത്തിൻ്റെ സ്പീഡ് 2-3 അടി കിട്ടുമ്പോൾ സ്പീഡ് കുറയും. ഒരടി കൊണ്ടൊന്നും സ്പീഡ് കുറത്താൽ അപ്പം സ്പീഡിൽ ഓടാൻ കഴിയാത്ത ഒരു അവസ്ഥ അതിന് കിട്ടും. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടായിട്ടില്ല അതിൻ്റെ അടുക്കൽ. അങ്ങനെ ആനയെ ഞാൻ എൻ്റെ അളിയനോട് പറഞ്ഞു, ഇപ്പോൾ ശ്രീധരനോട് പറഞ്ഞു, ഒരു പട്ട വെട്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഒരു തെങ്ങും പട്ട വെട്ടിയിട്ട് കൊടുത്തു. ആന തെങ്ങും പട്ട മുന്നിലോട്ട് വീണു, അത് തൊട്ടില്ല ആന. അവിടെ നിന്ന് ഒരു കൈ മണ്ണ് വാരിയിട്ടു. അങ്ങനെ ഞാൻ കുറച്ച് സമയം അവിടെ നിന്നു. ആനയൊന്നു ഈ എൻ്റെ രീതി അനുസരിച്ച്, എൻ്റെ ആശാൻ പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ അദ്ദേഹത്തിനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ അവിടെ ഇരുന്നു. ഒരല്പനേരം ഇരുന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു, അത് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ആനയോട് പറഞ്ഞു, ആന അപ്പം മണ്ണ് വാരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് വാരിയിട്ടെന്ന് ഞാൻ പറഞ്ഞു, അരുതാനെ എന്ന് പറഞ്ഞു. ആന മണ്ണ് വാരിയിൽ നിർത്തി. ആന എന്നെ അപ്പം ആനയുടെ കന്നം നനയുന്നുണ്ട്. ഇതുകൊണ്ടായിരിക്കാം ഇത്രയൊക്കെ വിക്രിയകൾ കാണിക്കാനുണ്ടായ സന്ദർഭം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആന കൈ കെട്ടാൻ പറഞ്ഞു, കൈ കെട്ടി. ആന കൈ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ കുറച്ചുകൂടി ആന അടുത്തേക്ക് ചെന്നു. ആനയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ആന അവിടെ എന്ത് ചെയ്തു, ഇരുന്നു കിടന്ന ഉടനെ ഈ DYSP വരികയാണ്, എനിക്ക് ഷെയ്ക്കാൻ്റെ വരികയാണ്. ഷെയ്ക്കാൻ്റെ എന്ന് പറഞ്ഞു, എനിക്ക് ആനയെന്ന് തോന്നും സാറേ, ഒരു 10-15 മിനിറ്റ് സാറ് അവിടെ നിൽക്കണം, ഞാൻ ഈ ആനയെ മാറ്റി ഒരു തെങ്ങയിലോട്ട് കെട്ടിക്കഴിഞ്ഞ് സാറിനെ ഞാൻ തൊടിക്കാം എന്ന് പറഞ്ഞു. ആനയെ പൊടിയൊക്കെ തട്ടി അതിനെ സമാധാനത്തിങ്കൽ ആനയടുക്കൽ വളരെ സൗമ്യമായ പെരുമാറ്റത്തിൽ കൂടി ആനയുടെ ആ പൊടിയത്തെ മണ്ണുമൊക്കെ തട്ടിക്കളയുന്ന കൂട്ടത്തിൽ ഒരു ശ്രീധരനോട് പറഞ്ഞു ചങ്ങല തട്ടപ്പോൾ പൊന്നൻ പൊടിയൊക്കെ തട്ടുകയാണ്, ഞാൻ ആനയുടെ തലക്കുന്നിയുടെ അവിടെ ഉണ്ട്, ചെവിയുടെ അവിടെ ആന കിടക്കുകയാണ്. ആന ഇടത്ത് വശമാണ് കിടത്തിയിരിക്കുന്നത്, കിടക്കുന്നു. ചങ്ങലയൊക്കെ തട്ടി ആനയുടെ അമരത്ത് കൊളുത്തി ചെറുകെട്ട് കൊണ്ട് കൊക്കടക്കി. എന്നിട്ട് ആനയെ എണീപ്പിറ്റ് ആനയും തെങ്ങുമ്മേലെ, അടുത്ത് തെങ്ങുണ്ട്, തെങ്ങുമ്മേലെ ആനയെ കൊളുത്തി ബന്ധസാക്കി കിടത്തിക്കൊണ്ട് തന്നെ നടക്കിടയും കൂട്ടി. അതൊക്കെ ഇടയൊക്കെ തട്ടിയെടുക്കാൻ ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു. കാരണം അത്രയ്ക്ക് ടൈറ്റായിട്ട് കിടക്കുകയാണ് ഈ നടക്കി കിടക്കുന്ന ഇടയൊക്കെ. ഇത്രയും സമയമായിട്ട് അതൊന്നും തട്ടിയെടുക്കാൻ ഒരുപാട് പാടുപെട്ടു. അങ്ങനെ ആനയെ കൊളുത്തി നടക്കിടയും കൂട്ടി ആനയെ മാറ്റി നിർത്തി. അദ്ദേഹത്തിനെ വിളിച്ചു, ആനയെ തൊടിയിച്ചു. അദ്ദേഹം അന്നേരം എന്നോടൊരു വാക്ക് പറഞ്ഞു, വിജയൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞു, ഇപ്പം ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു ഉടമസ്ഥൻ്റെ. ഞാൻ ഉടനെ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതാണ് ഞാൻ അന്ന് ഉപയോഗിച്ച വാക്ക്, അതായത് 88-ൽ ഉപയോഗിച്ച വാക്കാണ്. സാറേ, ഇതൊരു വന്യമൃഗമാണ്, ഇതൊരു നീർപ്പിണ്ടിയാണ്, ഇത് എപ്പോഴും ഒരു അപകടം സ്വയമായിട്ട് ഇനി ചെയ്യാം. ഇത് നമ്മളൊക്കെ വിചാരിക്കും നമുക്ക് ഒന്ന് മരിക്കണമെങ്കിൽ നമ്മളൊന്ന് ട്രെയിൻ്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ കരണ്ട് കമ്പി പിടിക്കണം. ഇതൊന്നും വേണ്ട, ഇത് പോത പോക്കില്ല, ഇതിൻ്റെ മരണം ഒരു പൊട്ടക്കണ്ടി വീണാലും മരിക്കും സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതിന് നീർപ്പിണ്ടിയാണ്, അതുകൊണ്ട് സാറ് എനിക്ക് അവർ എന്തെങ്കിലും തരുന്നത് എനിക്ക് മതി, എനിക്കത് ഞാൻ സന്തോഷമായിട്ട് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. ശരി, വിജയൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിജയൻ എൻ്റെ അടുക്ക വരണം, ഞാൻ ചെങ്ങന്നൂട് EO SP ആണ്. ശരി സാറേ എന്ന് പറഞ്ഞ് രണ്ട് എടുത്ത് തൊഴുതു. ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ആന അവിടെ കെട്ടി, ആനയ്ക്ക് വെള്ളവും കൊടുത്തു, തീറ്റയും. അപ്പം തന്നെ രാത്രി തന്നെ അതുകൊണ്ട് ഒരു 11:30 മണിയായി ആനയെ കെട്ടുമ്പോൾ. ആനയെ വളരെ സാഹസികമായിട്ട് ആനയെ കെട്ടി, ആനയെ ഒരു മണ്ടിനുള്ളിയിടാതാണ് ആനയെ കെട്ടുന്നത്. ഈ ആനയെ ഏത് തരത്തിൽ നമുക്ക് ആനയെടുക്കാൻ കുറച്ച് ചെന്ന് 1/2-3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആനയെടുക്കുക. അടുത്ത് അതിനെ നമ്മൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് നമുക്ക് അറിയാവുന്ന പ്രയോഗം ആനയിൽ ഏത് തരത്തിൽ പ്രയോഗിച്ചാൽ ഈ ആനയെ നമുക്ക് കെട്ടാം, അല്ലെ ഈ ആനയെ ഏത് തരത്തിൽ നമുക്കിതിനെ കുഴപ്പമില്ലാത്ത ഒരു തരത്തിലേക്ക് എത്തിപ്പെടാം. കാര്യം അന്നേരത്തെ ആ സാഹചര്യത്തിൽ അവിടെ വന്നിരിക്കുന്ന ആനക്കാരെയാണ് ശ്രദ്ധിക്കുന്നത്. ഈ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ ആനക്കാരെ, ആനക്കാരൻ വന്നിട്ടുണ്ട്, ആനക്കാരൻ അതിനെ കെട്ടും, നമുക്ക് വേറെ ശല്യങ്ങളൊന്നുമില്ല, നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണമാണ് അതിനെ കെട്ടിക്കഴിഞ്ഞാൽ. ഇല്ലേ നമ്മൾ ഭീതിയോടുകൂടി കഴിയണ്ടേ, രാത്രി ഉറക്കമില്ലാതെ കഴിയണ്ടേ. കാരണം ഈ ആന വരുന്ന വഴിയെല്ലാം ആൾക്കാർ വീടുകളിൽ കയറാതിരിക്കാൻ പറമ്പുകളിൽ, ഉയർന്ന പറമ്പുകളിൽ നിന്നിട്ട് ഏറായിരുന്നു ആനയ്ക്ക്. ഏറിൻ്റെ കാഠിന്യവും കൂടെ കൊണ്ടാണ് ഇത് കൂടുതൽ സ്ഥലങ്ങൾ ഓടിപ്പെട്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം റോഡിൽ പിറ്റേ ദിവസം രാത്രി നോക്കുമ്പോൾ മുഴുവൻ കല്ല റോഡുകളിൽ ഓടി വരുന്ന, ഈ കല്ലുമലയെ കൂടെ ഓടി വരുന്ന സ്ഥലത്തെല്ലാം കല്ല് കിടക്കുക, രണ്ട് സൈഡിൽ നിന്ന് എറിഞ്ഞതാണ്. കാര്യം വീടുകളിൽ കയറാതിരിക്കാൻ, വീടുകളിൽ കയറിയാൽ വീടുകൾ നശിക്കത്തില്ലേ, അതേപോലെ നശിപ്പിക്കുവാനാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവർ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയാണ് അവർ പറമ്പിൽ അവിടെ ചെന്ന് വിട്ടു. ചുരുക്കം പറഞ്ഞാൽ അതിനെ അവിടെ കെട്ടി. അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു എനിക്ക് ഈ ആനക്കാരെയൊക്കെ ഒന്ന് കാണണം, അപകടം പറ്റിയേ. നമ്മുടെ സുഹൃത്തുക്കളല്ലേ, നമ്മളെപ്പോലെ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു സമൂഹമാണ് ആനക്കാർ. ആനക്കാരെല്ലാവരും ഒരേപോലെയാണ്, ജീവനും സ്വത്തും സംരക്ഷണവും എല്ലാം ഒരേപോലെ നിർവചിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ആനക്കാരനെന്ന് പറയുന്നത്. കുടുംബം പുലർത്താൻ വേണ്ടിയാണ് അവൻ ഇത്രയും സാഹസികമായ ജോലികൾ ചെയ്ത് കുടുംബം പുലർത്താൻ വേണ്ടി, മക്കളെ, ഭാര്യയെ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും. എന്താണുണ്ടാകുന്നത്, ഏത് തരത്തിലാണുണ്ടാകുന്നത്, എപ്പോഴാണുണ്ടാകുന്നത് എന്ന് നിർവചിക്കാനോ പ്രവചിക്കാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ആനയുടെ ഈ വിഷയങ്ങളൊക്കെ വരുന്നത്. ഒരിടത്ത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കെട്ടുന്ന തറയിൽ നിൽക്കുക, അല്ലെ ചങ്ങല പൊട്ടണം, അല്ലെ കെട്ടിയിരിക്കുന്ന മരം തള്ളണം. രണ്ടിൽ ഏതെങ്കിലും ഒന്നാകണം. ഒന്നായെങ്കിൽ മാത്രമേ അത് ആ ബന്ധകസിൽ നിന്ന് ആന ഒഴിവായി പോകത്തുള്ളൂ. ഇപ്പോൾ ഇതൊന്നുമില്ലാതെ അവിടെ കെട്ടി ഈ ആൾക്കാരെയൊക്കെ പോയി കണ്ടു. കോട്ടയത്ത് മാത്രം പോയില്ല, കാര്യം രാത്രി ആയതുകൊണ്ട് പോയില്ല. അപ്പോൾ ഏതാണ്ട് ഒരു 2 മണി 2:30-3 മണിയായി. അങ്ങനെ ഈ രണ്ടുപേരെയും ചെന്ന് കണ്ടപ്പോൾ അവർക്ക് ഈ ഇഞ്ചക്ഷനൊക്കെ എടുത്തുകൊണ്ട് അവർ ആ ക്ഷീണത്തിൽ മയക്കമാണ് രണ്ടുപേരും. വിളിച്ചുണർത്താനൊന്നും പോയില്ല. പിന്നെ അവിടെ നിന്ന് മാവേലിക്കര വന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം, നിർബന്ധമെന്ന് പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ ഈ ആന എന്ത് ചെയ്തു, രാവിലെ അഴിച്ച് വെള്ളമൊക്കെ കൊടുത്ത് തീറ്റയും വെട്ടി അവിടെ കെട്ടി. ഞാൻ പറഞ്ഞു ദാ ആരെയാണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് ആനയെ കൊണ്ടുപോയിക്കോളിയ, എനിക്കിതിൻ്റെ പിന്നാലെ നടക്കാൻ സമയമില്ല, എനിക്ക് ഇന്ത്യയിൽ വേറെ 3-4 ആനകൾ നിൽക്കുകയാണ്, എനിക്കിതിനെല്ലാം കൂടെ. വിജയ ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്, ഇന്ന പോലൊക്കെ എന്നെ രീതിയിലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ സമ്മതിക്കത്തില്ല, ആരെയാണെന്ന് വെച്ചാൽ വിളിച്ച് ഏൽപ്പിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആ ഉടമസ്ഥൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് കുളിക്കണം, ഇന്ന പോലൊക്കെ എൻ്റെ രീതിയിൽ ഡ്രസ്സൊക്കെ. അപ്പോൾ ആ കെട്ടിയിരിക്കുന്ന വരേണിക്കലെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് രാവിലെ ഞാൻ പഴുങ്ങഞ്ഞി എന്ന് പറഞ്ഞൊരു സാധനം, അതായത് വെള്ളച്ചോറ്, ഇന്ന് വടക്കനാട്ടിലൊക്കെ വെള്ളച്ചോറെന്ന് പറയും, തെക്കൻ നാട്ടിലൊക്കെ അതിന് പഴുങ്ങഞ്ഞി എന്ന് പറയും. ഇപ്പം ഇത് രണ്ടും ഒന്നാണ് ഞാൻ ഈ പറയുന്ന സാധനം. തൈരുമൊക്കെ കൂട്ടി ആ വീട്ടുകാർ എനിക്ക് ഈ വെള്ളച്ചോറ് തന്നു, കാന്താരിയൊക്കെ കൂട്ടി കഴിച്ചു, ആനയ്ക്ക് വെള്ളമൊക്കെ കൊടുത്ത് ആന കെട്ടി അവിടുന്ന് തിരിച്ച് അവർ ആ കാറിൽ തന്നെ എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ നിന്ന് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ഹരിപ്പാട് ആസ്പത്രിയിൽ പോയി. വിജയ എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ ചെയ്യാം, ഇന്ന പോലെ കാശിന് ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഭഗവാൻ്റെ കൃപയുണ്ട്, പൈസയൊക്കെ ഉണ്ട്, ഇന്ന പോലെ എൻ്റെ രീതിയിലാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവിടെ വീട്ടിലൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും വിജയൻ, ഇതിനെ വെൺമണിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അളിയൻ താമസമുണ്ട്, അവിടെ ഒന്ന് കൊണ്ട് അവിടെ കൊണ്ടുപോകുന്ന വഴിക്കാണ് ഈ ഇഷ്യൂസ് ഉണ്ടായി ആന ഈ വരേണിക്കിലെത്തിയത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നുകൊണ്ട് അളിയൻ്റെ വീട്ടിൽ കെട്ടി. അത് കഴിഞ്ഞ് എന്നെ ഈ ചങ്ങനാശ്ശേരിയിലെ ആഞ്ഞിലിത്താനത്തും കൊണ്ട് തന്നിട്ട് വിജയ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് ദയവ് ചെയ്ത് അതൊന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഓ ശരി, അദ്ദേഹം അവിടെ നിന്ന് ആന അഴിച്ചു, ഇവിടുന്ന് അവിടെ ചെന്നു ആന അഴിച്ചു, വെൺമണി കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ വീട്ടിൽ കെട്ടി. അന്നൊരു മാതൃഭൂമി പത്രത്തിലൊരു വലിയൊരു വാർത്ത വന്നു. അതൊരു നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാർത്തയൊക്കെ ആയിരുന്നു, എല്ലാവരും അത് വായിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ ആനയെ കെട്ടിയിട്ട് ഞാനിഞ്ഞ് വീട്ടിൽ പോന്നു, ബസ് കയറി ഞാൻ വീട്ടിൽ വന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പോയി ആനയെ അഴിച്ചു, ആനയെ അവിടെ ആഞ്ഞിലിത്താനത്ത് കൊണ്ടുപോയി. ആഞ്ഞിലിത്താനത്ത് ഇവർ അതിന് മുമ്പായിട്ടൊരു ചെറിയ കഥ ഞാനുള്ളപ്പോഴല്ല. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുവന്നു, ആന എന്നും പ്രശ്നമാണ്, ഈ ആനക്കാരനെ കൊണ്ട് എന്നും പ്രശ്നമാണ്. വെള്ളത്തിൽ പോയ ആന വെള്ളത്തിൽ ഇരിക്കത്തില്ല, വെള്ളത്തിലിറങ്ങിയ ആന കണ്ണി കണ്ടടുത്ത് ഓടിപ്പോവും, അങ്ങനെയൊക്കെയായ പ്രശ്നമായി. അങ്ങനെ ഞാനും ശ്രീധരനും പൊന്നനും ഉണ്ട്, ഞങ്ങളവിടെ കൊണ്ടുവരുന്നു. അപ്പം ആന വെള്ളത്തിൽ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു, കാര്യം ഉടമസ്ഥൻ്റെ അടുക്കലൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് ഈ ആനയായിട്ട് ഞാൻ ഇങ്ങ് പോന്നു, കരുവേറ്റയ്ക്ക് പോന്നു. ഇവിടെ കടങ്ങാമ്പറമ്പ് അമ്പലം, ആലപ്പുഴ, പിന്നെ മുല്ലക്കൽ ചെറിയ മുല്ലക്കൽ ക്ഷേത്രം, പിന്നെ കൊട്ടാരം പോയ ക്ഷേത്രം, അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിലെ പല സ്ഥലത്തും എഴുന്നള്ളിപ്പും കാര്യങ്ങളും ഒക്കെ നടത്തി. ഉടമസ്ഥന് കൊടുക്കേണ്ട കാശുകൾ ഉടമസ്ഥൻ മേടിക്കും, എനിക്ക് തരേണ്ട കാശുകൾ എനിക്ക് തരും. അങ്ങനെ ഈ ആന വെള്ളത്തിൽ പോകുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പോയി ഇരിക്കത്തില്ല, വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ കൊണ്ടുപോയാൽ പിന്നെ ആന കണ്ണിക്കട്ടടുത്തൂടെ അങ്ങ് പോകും, നമ്മളെ ഒന്നും ഒരു നിയന്ത്രണമില്ല. അങ്ങനെ അതിനെ എങ്ങും വിടാതെ, ഏത് തരത്തിൽ വിടാതെ ഈ ആഞ്ഞിലിത്താനത്ത് തന്നെ അവരുടെ കഴുകുന്ന ഒരു പുഴയുണ്ട്, അവരുടെ വീടിനടുത്തുണ്ട്, അവിടെ കൊണ്ടെടുത്തി വെള്ളം വിശാലമായിട്ട് എന്നും കഴുകും, ഒരൊറ്റ ദിവസം മുടങ്ങാതെ കഴുകും. ചില ദിവസം ഞാൻ പോകത്തില്ല, എന്ന് പറഞ്ഞാൽ പോകാതിരിക്കത്തുള്ളൂ. അവിടെ മിക്കവാറും ദിവസവും പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ നല്ല രീതിയിലൊക്കെ പിന്നെ പെരുമാറാൻ തുടങ്ങി. അന്നത്തെ കാലത്ത് എനിക്ക് 1200 രൂപ ശമ്പളം തന്നിട്ടാണ് അതിനെ നിർത്തിയിരുന്നത്. 1988 1200 രൂപ ശമ്പളം, അത് എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഞാൻ കൊടുക്കണം. അപ്പോൾ അന്ന് എനിക്ക് ഈ ഗോപാലകൃഷ്ണൻ എന്നും പറഞ്ഞ് ഇത്തിത്താനം ഇളങ്കാവുകാരനൊരു ഗോപാലകൃഷ്ണൻ എന്നോടൊപ്പം ആനയ്ക്ക് നിന്നു. ഇതിനെന്ന് പറഞ്ഞാൽ ആന കൂട്ടാനകളോട് വലിയ ഇഷ്ടമുള്ള ഒരു ആനയായി ഈ കൊച്ചുമോനെന്ന് പറയുന്നത്. കൊച്ചുമോനാന എല്ലാ കാര്യത്തിലും വളരെ മുൻപന്തിയിലാണ്. ഒരു വെള്ളത്തിൽ കൊണ്ടുപോയി വെള്ളത്തിൽ നിന്ന് കയറി ഓടാനും അതുപോലെ ഒരാളെ തട്ടിയിടാനും ഒരാളെ പിന്നെ ഏത് തരത്തിൽ എങ്ങനെ അപായപ്പെടുത്തണം എന്നൊക്കെ വളരെ നിശ്ചയമുള്ള ഒരു ആന പിന്നെ വളരെ കെയർഫുള്ളായിട്ട് എല്ലാം ചെയ്യത്തുള്ളൂ. അല്ലാതെ വെറുതെ നിസ്സാരമായിട്ടൊരു കാര്യം ചെയ്ത് ഞാനൊരു നിസ്സാരക്കാരനാണ് എന്നുള്ളൊരു ഭാവത്തിലല്ല, വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മുഴുവൻ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളൊരു മനസ്സിലൊരു ചിന്തയുള്ള ഒരു ആനയാണ് ഈ കൊച്ചുമോൻ. അങ്ങനെ ഈ ആന ഇഷ്ടം പോലെ പണിയാണ്, എന്നും പണിയാണ്, ലോറി മറിച്ചിൽ അതൊക്കെ വലിച്ചു കയറ്റൽ ഇതൊക്കെ. അപ്പോൾ ആനയ്ക്ക് പിന്നെ ഇട മാത്രം ഇട്ടുകൊണ്ട് പോകുന്നത്, ഒരു ചങ്ങലയൊക്കെ ഞാൻ ഒഴിവാക്കും. ചങ്ങല ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്, പക്ഷേ എങ്കിൽ പോലും അന്നത്തെ കാലത്ത് ഈ ചങ്ങല വരെ ഞാൻ ഒഴിവാക്കി, ഒരു കച്ചക്കയറും ഒരു ഇടയും മാത്രം, വെത്തോട്ടി മടിയൊക്കെ ഉണ്ടാകും. പിന്നെ അതിന് മുൻപായിട്ട് ഇതിനെ എൻ്റെ അളിയനും എൻ്റെ പിന്നെ കൂടെ ഒരു രവീന്ദ്രൻ നായരുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീടും കരുവറ്റയാണ്, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഇവർ രണ്ടുപേരോട് ഈ ആനയെ കച്ചവടം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. കാരണം ഇതിനെ കൊച്ചുമന ആനയെന്ന് പറയുന്നത് ഇതിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ബുധനൂര് ഒരു പിന്നെ മഹേശ്വരംപിള്ള വക്കീലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ നിന്ന് ആനയാണ്. അന്ന് കേരള സർക്കാർ IRDP ലോൺ ആനക്കാർക്ക് കൊടുക്കുന്ന ഒരു സന്ദർഭത്തിൽ മാങ്കാങ്കുഴി കുഞ്ഞുകുട്ടി എന്ന് പറഞ്ഞ് ഒരു ആളിനും കിഷൻകുട്ടി എന്ന് പറയുന്ന ഒരാളിനും 2 ആനകളെ കൊടുത്തു. അതിൽ കൊച്ചുമോനാണിത്. അങ്ങനെയാണ് KE ഇസ്മയിൽ എന്ന് പറയുന്ന പാർട്ടി വന്ന് ഈ ആനയെ എടുക്കൽ ഈ ആനയെ കച്ചവടമാക്കുന്നതും അങ്ങനെ ഇതിനെ എന്ത് ചെയ്തു ഇതിനെ ഇവിടുന്ന് കച്ചവടമാക്കി കൊണ്ടുപോവാണ്. അപ്പോൾ എൻ്റെ അളിയൻ പറഞ്ഞു ഇന്നപോലെ ആന കച്ചവടമായി ആന പോവുകയാണ് ഇന്നപോലെ അതിനെന്താ ആന അവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്ക് പറ്റുന്നെങ്കിൽ അണ്ണാ പറഞ്ഞില്ല ഞങ്ങളവിടെ കൊണ്ടുവന്ന് ആഞ്ഞിലിത്താനത്ത് കൊണ്ട് കൊടുത്തിട്ട് ഇനി പോരും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആഞ്ഞിലിത്താനത്ത് നിന്ന് ഈ ഇസ്മയിൽ എന്ന് പറയുന്ന ആൾ ഒരാനക്കാരനുമായിട്ട് അന്ന് വന്നേ ഈ ആനക്കാരനും കൂടെ ഇങ്ങനെ പോവാണ്. അങ്ങനെ പോയി പുലിയൂർ ക്ഷേത്രം കഴിഞ്ഞ് ഒരു പാടമുണ്ട് വയലുണ്ട് ആ വയലിൻ്റെ അടുത്തൊരു ഷാപ്പുണ്ട് ആ ഷാപ്പിൻ്റെ അവിടെ ആനയെ നിർത്തി അത് വലിയ പൊക്കോളം ഈ പുഞ്ചനിലം മണ്ണിട്ട് നികത്തി വലിയ ഉയരത്തിലാണ് ഈ റോഡ് ഒരാൾ താഴെ വീണാൽ മരിച്ചു പോകും അതേപോലത്തെ കുണ്ടാണ് പാടം. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഈ ആന ഇവർ കപ്പയിറച്ചിയും തന്നെ അങ്ങനെ കള്ളു കുടിക്കാൻ കയറിയതല്ല കള്ള് ഷാപ്പിൻ്റെ അടുത്ത് നിർത്തിയെങ്കിലും വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അവർ കപ്പയിറച്ചിയും കഴിക്കാമെന്ന് പറഞ്ഞു കള്ളു കുടിക്കാൻ നിന്നല്ല ഇത് യഥാർത്ഥ സത്യമാണ് ഞാനീ പറയുന്നത്. അപ്പം അങ്ങനെ അവരെന്ത് ചെയ്തു ഇതിൻ്റെ കൂടെ വന്ന പുതിയ ആനക്കാരൻ കുറച്ച് കപ്പ മേടിച്ചിട്ട് ഇതിൻ്റെ വായിക്കൊണ്ട് വെച്ച് കൊടുത്തു. വായിക്കൊണ്ട് കൊടുത്തത് തന്നെ പരമാർത്ഥം ഒറ്റയടിയാ ദാ കിടക്കുന്നു കുണ്ടിൽ. ഇപ്പോൾ വാരിയലൊക്കെ പൊട്ടി അയാളെ ആസ്പത്രി കൊണ്ടുപോയി അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ അപ്പോൾ ഉടമസ്ഥന്മാർക്കൊരു ചങ്കൊന്ന് കാളി അയ്യോ ഇത് കുഴപ്പക്കാരൻ ആനയാണോ ഇത് ആനയ്ക്ക് ഒരു 8.5 അടി പൊക്കേ ഉള്ളൂ ആ പൊക്കം അനുസരിച്ചോ ഒന്നുമല്ല അതിൻ്റെ രീതിയും സ്വഭാവവും അതിൻ്റെ പെരുമാറ്റവും അതാ തിന്നാൻ കൊടുത്താൽ അപ്പം കൊടുക്കും അതിനും വേറൊരാളത് ഇന്ന ആളാണെന്നൊന്നും നോക്കില്ല ആനക്കാരനല്ലാത്ത ആരും എന്നാലും അത് കൊടുത്തിരിക്കുക അല്ലെ ആനക്കാരൻ നിൽക്കുകയല്ലേ എന്ത് വേണേൽ ചെയ്യാം എന്ത് ആഹാരം വേണേലും വായിക്കകത്ത് വെച്ച് കൊടുക്കാം ഒരു കുഴപ്പമില്ല. അങ്ങനെ ആന അവർ ഇത്തിത്താനത്ത് കൊണ്ടുവന്ന് കെട്ടി അപ്പോൾ അവർ കെട്ടി അവരിഞ്ഞ് പോന്നു അവർക്ക് അവിടെ ആന പണി വേണ്ടത് അങ്ങനെ പിന്നെ ആനയെ അവർ അഴിച്ചെടുത്തു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ കൊച്ചുമോനാന ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എനിക്കതിനെ കൊണ്ടു നടന്ന് എങ്ങും എന്തേലും ഒന്ന് കൈവിട്ട് പോവുമോ അല്ലെങ്കിൽ ഒരു എഴുന്നള്ളിപ്പ് സ്ഥലത്തൊരു പ്രശ്നങ്ങളുണ്ടാക്കുമോ ഒന്നും ഭഗവാന്റെ കൃപയാൽ ഉണ്ടായിട്ടില്ല. എൻ്റെ കൂട്ടത്തിൽ ഒരുത്തനെ ഞാനില്ലാത്ത സമയത്താണ് തട്ടിയിട്ട് പക്ഷെ ചെന്നിട്ട് അയാളെയും പരിക്കില്ലാതെ രക്ഷപ്പെടുത്തി ഞാൻ ആനയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് ആന വളരെ വളരെ നല്ലൊരു ആനയായിരുന്നു. അങ്ങനെ ആനയെ ഈ ആഞ്ഞിലിത്താനത്ത് നിന്ന് പാറമേക്കാവ് ദേവസ്വക്കാരും മേടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുന്ന് ആന വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും അതിനും വലിയ കാര്യമായ രീതിയിൽ അവിടെയും കാര്യങ്ങളൊന്നും തൃശ്ശൂരിൽ നടത്താൻ പറ്റാതെ ആനയെ അവർ വിറ്റു പോയി പെരുമ്പാവൂരെങ്ങാണ്ട് പോയി. ആന ഇപ്പോൾ ജീവിച്ചിരിപ്പോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഇപ്പം ആന ഇല്ലയെന്ന് ജീവനോട് ഇരിപ്പില്ല എന്നാണ് എൻ്റെ അറിവ്. അതാണ് കൊച്ചുമോനാന. പിന്നെ വരുന്ന ആന പിന്നെ ഞാൻ പോകുന്ന ആന കൊച്ചുമോനാനയിൽ നിന്ന് പോകുന്നത് പോപ്സൻ്റെ ഉണ്ണികൃഷ്ണനാനയിലേക്ക് പോയി അതിലെ കുറച്ച് തുച്ഛമായ ദിവസം എനിക്ക് നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് ഗുരുവായൂർ ദേവസ്വത്തിലെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കടലാസ് വന്നു.